السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഇൻഷാഅല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണുക, സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് നാം ഏവരും കൊതിക്കുന്ന, വളരെ ആഗ്രഹത്തോടെയും വളരെ പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. ഇൻഷാഅല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് അതിനുതകുന്ന, നമ്മെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായ, വളരെ പവർഫുള്ളായ, എന്തിനേറെ ആ സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന, ആ സ്വലാത്തിൻ്റെ ഇജാസത്ത് നമുക്ക് തന്ന ഷെയ്ഖ് മുഹമ്മദ് സൈനി ബിൻ അബ്ദുൽ ഗനി മഹാനായ റഹിമഹുല്ലാ മഹാനവർകൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാതെ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പക്ഷേ മനാമിൽ കാണുന്നില്ല. അവർക്ക് ഏറ്റവും എഫക്റ്റീവായ ഒരു സ്വലാത്താണ് ഇത്. മഹാനവർകൾ പറയുന്നുണ്ട്, ഒരു വ്യക്തി 7 ദിവസം തുടർച്ചയായിക്കൊണ്ട്, ഒരു ഒഴിവും വരാതെ തുടർച്ചയായിക്കൊണ്ട് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അവൻ ഉറപ്പായിട്ടും അവൻ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണും എന്ന് 100% മഹാനവർകൾ തീർച്ച പറഞ്ഞ, ഉറപ്പ് പറഞ്ഞ ഒരു സ്വലാത്താണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്നില്ല, നമുക്ക് ആ സ്വലാത്ത് ഏതാണെന്ന് പരിശോധിക്കാം ഇൻഷാല്ലാ. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് സൈനി ബിൻ അബ്ദുൽ ഗനി റഹിമഹുല്ലാ മഹാനവർകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ എഫക്റ്റീവായ, ആ മഹത്തരമായ സ്വലാത്ത് ഇതാണ്. اللهم صل وسلم على سيدنا محمد الدر الأزهر والياقوت الأحمر والنور الأظهر وسد الله الأكبر. മനസ്സിലായില്ലേ? ഞാൻ ഒരു തവണ കൂടി പറഞ്ഞു തരാം. ഞാനിങ്ങനെ ഒരു തവണ എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ എല്ലാ രീതിയിലും, അതിൻ്റെ ഹർക്കത്തൊക്കെ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. ഈ 2 തവണ ചൊല്ലുന്നത് അതിൻ്റെ ഹർക്കത്തൊക്കെ തെറ്റാതെ നല്ല രീതിയിൽ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അറബി ഭാഷ എന്നുള്ളത് ഒരു ഹർഫ് അല്ലെങ്കിൽ ഒരു ഫത്ഹ കസ്റ മാറിയാൽ അർത്ഥം മൊത്തത്തിൽ മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ അദ്ദുരിൽ അസ്ഹരി വൽ യാഖൂത്തിൽ അഹ്മരി വൻ നൂരിൽ അൽഹരി വസിദ്ദില്ലാഹിൽ അക്ബർ. ഇതാണ് ആ പവർഫുള്ളായ സ്വലാത്ത്. ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 15 തവണ നമ്മൾ ഈയൊരു സ്വലാത്ത് ചൊല്ലുക. പിന്നെ മഹാനവറുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്, ഈ സ്വലാത്ത് 15 എന്ന് പറഞ്ഞാൽ 15 കൃത്യമാകണം. ഞാൻ നിങ്ങളോട് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, മഹാന്മാർ അതത് നിശ്ചയിച്ച ഒരു അമലാണെങ്കിൽ അത് ആ കൃത്യത്തിൽ ചൊല്ലണം, എന്നാലേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മഹാനവറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 15 കൃത്യമായി ചൊല്ലണം, ഒന്ന് പിറകോട്ടോ ഒന്ന് മുന്നോട്ടോ പോകരുത്, കൃത്യം 15 ഇൻഷാഅല്ലാ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലുക ഇൻഷാഅല്ലാ. ഇങ്ങനെ അവൻ 7 ദിവസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ബി തൗഫീഖില്ലാഹ് ബി ഇദ്നില്ലാ അവൻ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണും ഇൻഷാ അല്ലാ, ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ എണ്ണത്തിൻ്റെ കാര്യം നിങ്ങൾ ഒന്നുകൂടിയും പ്രത്യേകമായി നിങ്ങൾ കാര്യത്തിലെടുക്കുക. 15 എന്ന് പറഞ്ഞാൽ 15 കൃത്യമായി ചൊല്ലുക ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പേ 15 തവണ ഈ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് അദ്ദുരിൽ അസ്ഹർ വൽ യാഖൂത്തിൽ അഹ്മർ വന്നൂരിൽ അൽഹർ വസിദ്ദില്ലാഹിൽ അക്ബർ. ഈ സ്വലാത്ത് നമ്മൾ 7 ദിവസം തുടർച്ചയായി കൊണ്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും. പിന്നെ മഹാനവറുൾ പറയുന്നുണ്ട്, ഒരു വ്യക്തി അശുദ്ധിയോടുകൂടെയാണ് അവൻ ഈയൊരു സ്വലാത്ത് ചൊല്ലി കടന്നതെങ്കിലും അവനിക്കും കാണാൻ സാധിക്കും. അതിന് തെളിവായിക്കൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ അശുദ്ധിയോടെ കടന്ന ഒരു വ്യക്തി ഇത് ചൊല്ലിയപ്പോഴും കണ്ടു എന്നും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് എന്നൊക്കെ നമുക്ക് ഈയൊരു ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇൻഷാഅല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖേനയെങ്കിലും ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാഅല്ലാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്മ തോന്നുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു നന്മയെ, ഈയൊരു
നിധിയെ നിങ്ങൾ എത്തിക്കുക ഇൻഷാ അല്ലാ. അവർക്കെല്ലാം ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ ഇതൊരു സഹായമാവട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇലാ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.